ഹലോ ഫ്രണ്ട്സ്, മമ്മി ആൻഡ് മീ മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മീൻകറിയാണ്. തേങ്ങാപ്പാൽ ഒഴിക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻകറിയാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. 4 കരിമീനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ചുവന്നുള്ളി, തക്കാളി ഒരു 1.5 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കൊടപ്പുളി, കറിവേപ്പില. ആദ്യം തന്നെ ചീനച്ചട്ടിയിലിട്ട് ഇതെല്ലാം മുരിച്ചെടുക്കുക. ഇതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് 3 ഇതിലേക്ക് ചേർക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. പച്ചമുളക് ഒരു ഞാൻ 4 എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മുരിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളി ആഡ് ചെയ്യാം. ചുവന്നുള്ളി ഞാനൊരു 8 എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നല്ല മുരിഞ്ഞിങ്ങനെ വന്നു കഴിയുമ്പോൾ പൊടികളൊക്കെ നമ്മൾ ഇടും. അപ്പം ഇതേ മുരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മളൊരു കുറച്ചല്ലേ ചേർക്കുള്ളൂ, ഒരു 1/2 teaspoon. ഇനി ഇതിലേക്കൊരു മുളക് പൊടി, ഒരു 3 teaspoon. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുളക് പൊടിയൊക്കെ നല്ലോണം കുറച്ച് കൂടുതൽ ഇട്ടാലൊക്കെ നല്ല കളർ ഉണ്ടാവുള്ളൂ, നല്ല ഭംഗിയിലിരിക്കും. ഇനി തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഞാനൊരു 1.5 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, മീഡിയം സൈസ്. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കാം. ഇപ്പൊ തക്കാളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നല്ലോണം ഇളക്കി കൊടുത്ത് ഇനി ഇത് മിക്സിയിലിട്ട് ഒരടി അടിക്കണം. ചൂടാറിയിട്ടൊക്കെ ഇട്ടാൽ മതി. ശരിക്ക് ചൂടാറിയിട്ടില്ല, എന്നാലും മിക്സിയിൽ ഞാൻ ഇട്ടേന്ന്. ഇനി ഒരടി അടിച്ചാൽ മതി, അപ്പോഴേക്കും നല്ല പേസ്റ്റായിട്ട് ആവും. ഇനി നമ്മുടെ മീൻ ചട്ടി അടപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം കുറച്ചൊഴിച്ചാൽ മതി വെളിച്ചെണ്ണ. ഇതിലേക്ക് കടുക് ഇത്തിരിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉലുവയിടാം. മീൻകറിയിൽ എന്തെങ്കിലും ഉലുവ ചേർക്കണം, എന്നാലും അതൊരു അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. മീൻകറി എന്ന് പറഞ്ഞാൽ അതിൽ ഉലുവ ചേർത്തിരിക്കണം.
ഒരു സ്പൂൺ ഒന്നും ഇടണ്ട, കുറച്ചിട്ട മതി. ഇനി അത് പൊട്ടിക്കഴിഞ്ഞുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി അരച്ച് വെച്ചിരിക്കുന്ന ആ ഗ്രേവി ഈ ചട്ടിയിലേക്ക് ഇടാം. കണ്ട, നല്ലോണം ഗ്രേവി ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ട് ചട്ടിയിലിട്ട് നല്ലോണം ചൂടാക്കുക. അപ്പോൾ ഉലുവയുടെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി നല്ലോണം ഇളക്കി കൊടുക്കണം. ഞാൻ ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ആ ഒരു ഗ്ലാസ്, ഇപ്പോൾ മിക്സിയുടെ ജാറിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് ഗ്ലാസ് ടോട്ടൽ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം അതിലേക്ക് അങ്ങോട്ട് മുഴുവൻ ഒഴിക്കുക. ഇളക്കി കൊടുത്ത് ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഒരു കുറച്ച് ഉപ്പിട്ടായിരുന്നു. പാകത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇടുക. കറിവേപ്പിലയൊക്കെ ഒരു രണ്ടോ മൂന്നോ ദണ്ടൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ മീനിടുക. നല്ലോണം തിളക്കട്ടെ ഇത്, ശരിക്കും മൂടി വെക്കാം നമുക്ക്. അപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നാല് കരിമീൻ എടുത്തുകൊണ്ടാണ് ഒരു ഒന്നര തക്കാളിയൊക്കെ എടുത്തത്. കൂടുതലാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് തക്കാളി കൂടുതലെടുക്കണം. ഇനി ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. സ്പൂണും കൊണ്ട് ഇളക്കരുത്, ഇങ്ങനെ ചട്ടി ഒന്നെടുത്ത് ഇങ്ങനെ ഇളക്കാം. ഇനി നല്ലോണം തിളക്കട്ടെ മൂടി വെച്ച്. കുറച്ചേരം വെന്തതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇപ്പം നല്ലോണം ആ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇപ്പോൾ മീൻ വെന്തിട്ടുണ്ട്. ഇത് ശരിക്കും നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, വെള്ളപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം ഈ കറി. തക്കാളി ഇട്ട നല്ല മീൻകറി റെഡി ആയിട്ടുണ്ട് ഇവിടെ. രണ്ടുപേരും ഇവിടെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ദിസ് ഈസ് ബിനി അനീഷ് ദാസ് സൈനിങ് ഔട്ട്.